നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ഒരു ഭാഗത്ത് ഗാസയിൽ ഹമാസിന് നേരെയുള്ള യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ അടുക്കുമ്പോൾ മറുഭാഗത്ത് പുതിയൊരു യുദ്ധമുഖം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുറക്കുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരുന്നത് ഹിസ്ബുള്ളയ്ക്കെതിരെ എല്ലാ ദിവസവും ശക്തമായ വ്യോമാക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിൻ്റെ വ്യോമസേന ലബനനിലേക്ക് കയറി നടത്തിയത് അതിരൂക്ഷമായ ആക്രമണമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബ്ലിഡയുടെ ബ്ലിഡ പട്ടണത്തിന്റെ ഉള്ളിൽ കടന്നു കയറി ഹിസ്ബുള്ള തീവ്രവാദികളുടെ സങ്കേതങ്ങളെന്ന് കരുതപ്പെടുന്ന നിരവധി കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണമുണ്ടായതായി ഈ ലബനനിലെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് വൻതോതിലുള്ള നാശനഷ്ടം ഹിസ്ബുള്ള എന്ന ഭീകരവാദി സംഘടനയ്ക്ക് മേൽ നടത്താൻ കഴിഞ്ഞ മണിക്കൂറുകളിലെ ആക്രമണത്തിലൂടെ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരം മറുഭാഗത്ത് ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം ഹമാസിനെതിരെ തുടരുക തന്നെയാണ് ഇസ്രായേലി സേന ചെയ്യുന്നത് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ദിവസം മാത്രം അൻപത്തി അഞ്ച് റോക്കറ്റുകളാണ് ലെബനനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഇതിൽ ഭൂരിഭാഗം റോക്കറ്റുകളും ഇസ്രായേലിന്റെ അയൻഡോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒറ്റപ്പെട്ട ചില ഒറ്റപ്പെട്ട ചില റോക്കറ്റുകളും ഡ്രോണുകളും മാത്രമാണ് ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചത് എന്നാൽ ഈ റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ പതിച്ചത് തുറസായ പ്രദേശങ്ങളിലാണെന്നും യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ നാശനഷ്ടങ്ങളോ ഈ റോക്കറ്റ് മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേലിന് ഉണ്ടായിട്ടില്ലെന്നും ഇസ്രായേലി സേന തന്നെ സ്ഥിരീകരിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി ഏഴ് റോക്കറ്റുകളാണ് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ലബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഇതിന് ശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതാത് സമയം തന്നെ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം തെക്കൻ ലബനനിലെ ബ്ലിഡ നഗരത്തിലെ ഹിസ്മുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണമാണ് വ്യോമാക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത് ഏകദേശം പതിനാറോളം വരുന്ന ഹിസ്ബുള്ള ഭീകരവാദികൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഒൻപതോളം റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേലിന് നേരെ മിസൈലുകൾ തുടക്കാനും റോക്കറ്റുകൾ തുടക്കാനുമായി തയ്യാറാക്കി വെച്ചെന്ന ഒൻപതോളം റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കം ഈ ഹിസ്ബുള്ളയുടെ വൻ ആയുധ ശേഖരം ഈ ആക്രമണത്തിൽ തകർന്നു എന്നുള്ള വിവരങ്ങളും ഹിസ്ബുള്ള ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ലബനനിലെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് എത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ കാലം കഴിഞ്ഞ മാസങ്ങളിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നടത്തിയത് എന്നതിന്റെ കൃത്യമായ കണക്കാണ് ഇസ്രായേലിന്റെ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഓരോ ദിവസവും ശരാശരി അൻപതിന് മേൽ റോക്കറ്റുകളോ ഡ്രോണുകളോ ഹിസ്മുള്ള ഇസ്രായേലിന് നേരെ അയക്കുകയാണ് കഴിഞ്ഞ ദിവസം സിറിയക്കുള്ളിലുള്ള ഒരു ഇറാൻ അനുകൂല ആയുധ ഇസ്രായേലി സേന കണ്ടെത്തി ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കൈമാറുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധശാലയാണ് ഇതെന്നാണ് ലഭിക്കുന്ന വിവരം ഈ ആയുധശാല നടത്തി വന്നിരുന്നത് ഇറാൻ അനുകൂലം അനുകൂലമായ ആളുകളാണ് എന്ന വിവരം ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചിരുന്നു ഈ ആയുധശാലയിൽ നിന്നാണ് ഹിസ്ബുള്ളക്ക് ആവശ്യമായ റോക്കറ്റുകളും ഡ്രോണുകളും ലഭ്യമാകുന്നത് എന്നത് സംബന്ധിച്ച് ഏറ്റവും സ്ഥിരീകരണമുള്ള ഒരു വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു മൊസാദിന് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊസാദിൻ്റെ ചാര പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിറിയയിലെ ഈ കേന്ദ്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണത്തിലായിരുന്നു അതിനൊടുവിലാണ് ഈ കേന്ദ്രത്തിൽ നിന്നാണ് ഹിസ്ബുള്ളക്ക് ആവശ്യമായ ആയുധങ്ങൾ എത്തുന്നത് എന്ന വിവരം പൂർണ്ണമായും സ്ഥിരീകരിച്ചത് ഈ ആയുധശാലയ്ക്ക് ഇറാൻ ബന്ധമുണ്ടെന്നും ടെഹ്റാനിലെ ചില പ്രധാനികൾ ഇറാൻ ഭരണകൂടത്തിലെ ചില പ്രധാനികൾക്ക് ഈ ആയുധ സംഭരണശാലയ്ക്ക് ശാലയുമായി കൃത്യമായ ബന്ധമുണ്ടെന്നും ഇസ്രായേലി സേന കണ്ടെത്തുന്നു അതിന് പിന്നാലെ ഈ ആയുധ സംഭരണശാലയെ കേന്ദ്രീകരിച്ച് വമ്പനാക്രമണം ഉണ്ടാകുന്നു ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായി ഈ ആയുധ സംഭരണശാല എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഗാസയിലെ ഹമാസിന്റെ മേധാവിയായൻബാർ അതുപോലെസിന്മാർ ഹിസ്ബുള്ളയുടെ മേധാവി നസറുള്ളക്ക് എഴുതി ചില കത്തുകളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഹിസ്ബുള്ളയുടെ പിന്തുണ ഇല്ല ഇല്ലെങ്കിൽ എത്രയും വേഗം ഹമാസിന്റെ ശക്തി ക്ഷയിക്കും ലബനനിലെ ഹിസ്ബുള്ളയുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ ഹമാസിനെ ആശ്രയിക്കാവുന്ന ഒരു കാര്യം ഹിസ്ബുള്ള എത്രയും ശക്തമായി ഇസ്രായേലിനെ ആക്രമിക്കുക അപ്പോൾ ഇസ്രായേലിൻ്റെ ശ്രദ്ധ ഹിസ്ബുള്ളയിലേക്ക് മാത്രമാകും അപ്പോൾ ഗാസയിൽ നിന്ന് അവശേഷിക്കുന്ന ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് ഭീകരവാദികൾക്ക് രക്ഷപ്പെടാനുള്ളൊരു അവസരമുണ്ടാകും അല്ലാത്ത പക്ഷം ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ ഗാസയിലെ ഹമാസിൻ്റെ ശക്തി എന്ന നീക്കുമായി അവസാനിക്കുമെന്നും എഹിയാസിൻവാർ നസറുള്ളക്ക് എഴുതിയ കത്തിൽ വ്യക്തമാക്കുകയാണ് ഇസ്രായേലി സേന ഈ കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം നടത്തുന്നത് എത്രയും വേഗം ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം